അപ്പോ ഇന്നൊരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്, രണ്ടുപേർ വേർഡ്സും കൂടെ വേറെ വന്നിട്ടുണ്ട്. ഇത് വരുന്നത് റെഡ് ഫാക്ടറി ജാൻഡിയ കൂണിയൂർ ആണ്. അതൊരു ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ളൊരു പേരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളറുണ്ട്. അപ്പം അതിപ്പതേ ഇപ്പം തന്നെ എത്തിയുള്ളൂ. പിന്നെ ഒരു പേരെ നാന്തിയും കൂടെ ഉണ്ട്, അത് കാണിക്കാം. ഇതിൻ്റെ വീഡിയോ എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു റെഡ് ഫാക്ടറായിട്ടുള്ള ജാൻഡിയ കൂണിയൂറും സാധാരണ നമ്മുടെ ഓർഡിനറി ജാൻഡിയ കൂണിയൂറും തമ്മിലുള്ള കളർ ഡിഫറൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് രണ്ടിനെയും കൂടെ ഒരു സെപ്പറേഷനുള്ള ഒരു കേജിലാണ് ആക്കിയിട്ടുള്ളത്. രണ്ടടിയുടെ ഒരു സെപ്പറേഷൻ കേജാണത്. അതായത് ഒരു സെക്ഷനിൽ ഓർഡിനറിയും ഒരു സെക്ഷനിൽ ഇപ്പോൾ റെഡ് ഫാക്ടറാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നോക്കിയാൽ തന്നെ അറിയാം, ഈ ഫസ്റ്റ് കാണുന്നതാണ് ഓർഡിനറി ജാൻഡിയ കൂണിയൂർ. അവരൊക്കെ ഇപ്പോൾ ഒരു 10 മാസം പ്രായമൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ പേര് ഇവിടെ കൊടുക്കുന്നത് 23,000 രൂപയ്ക്കാണ് നമ്മളത് പേര് കൊടുക്കുന്നത്. റെഡ് ഫാക്ടറിലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ റേറ്റിൽ അത്യാവശ്യം ഡിഫറൻസ് വരുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ നമുക്കൊരു 34 രൂപ ആ റേഞ്ചൊക്കെയാണ് റെഡ് ഫാക്ടറിലേക്ക് വരുമ്പോൾ വ്യത്യാസം വരിക. അപ്പോൾ മെയിനായിട്ട് ഈ റെഡ് ഫാക്ടറും ഓർഡിനറി ജാന്തിയും കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എല്ലാവരെയും കാണിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. കളറിൽ നല്ല ഡിഫറൻസ് തന്നെ ഉണ്ടാവും, നമുക്ക് ഡയറക്റ്റ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല കളർ ഉണ്ടായിരിക്കും. ഓർഡിനറി എന്ന് പറയുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡാണ് കൂടുതലും വരിക, ഒരു നല്ല റെഡിഷ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് നയൻതിയെ കൊണ്ട് പറഞ്ഞാൽ കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറിലുള്ളൊരു വേരിയേഷൻ എല്ലാവരും കാണിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ അത് തന്നെയാണ് ഈ റെഡ് ഫാക്ടർ വന്നപ്പോൾ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. ഇനിയിപ്പോൾ ഒരു പേര് നയൻതിയെ കൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ പക്ക അഡൽട്ട് പേരാണത്. സൺ കൊണ്ടുവരേണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള വീടാണ് ഇതും. ഹാൻഡ് ഫീഡിങ് ചിക്കുകൾക്കൊക്കെ സൺ കൊണ്ടുവരേണ്ട അത്രയ്ക്ക് തന്നെ റേറ്റും വരുന്നുണ്ട്. ഒരു 9-10 ആ റേഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ഹാൻഡ് ഫീഡിങ് ചിക്കനും റേറ്റ് വരാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും അഡൾട്ടായിട്ടുള്ള പേരുകൾ നമുക്കിവിടെ അധികം അങ്ങനെ കിട്ടാറില്ല. ഇപ്പോൾ നല്ല അഡൾട്ടായിട്ടുള്ളൊരു പേരിന് തന്നെയാണ് കിട്ടിയുള്ളത്. മാക്സിമം ഒരു 6 മാസം അതിനുള്ളിലൊക്കെ ഫസ്റ്റ് ബ്രീഡിങ് പ്രതീക്ഷിക്കാം. അത്രയും നന്നായി സെറ്റായിട്ടുള്ളൊരു പേരാണത്. ഇത് രണ്ടാണ് ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ വന്നുള്ളൂ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമുക്ക് അഡൽട്ട് പേരിന് ഒരു 43-45 ഒക്കെയാണ് റേറ്റ് വരാറ്. പിന്നെ ബേഡിൻ്റെ ക്വാളിറ്റിക്കും സൈസിനനുസരിച്ചും വിലയിൽ വ്യത്യാസം വരാറുണ്ട്. നല്ല കളർ ഫാക്ടറും ഇത്രയും വലിപ്പമുള്ള ബേഡുകൾ കുറവാണ് കിട്ടല്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ പിടിച്ച് ചെയ്യണത്. അപ്പോൾ ഇത് രണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതെല്ലാവരും വീഡിയോ കാണാം.